ക്രിസ്മസിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തിരുസഭാ മാതാവ് പ്രത്യേക ഈരടികൾ പാടിക്കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങും. ഓ ആന്റിഫൺസ്, ഓ പ്രപണിതങ്ങൾ എന്നാണ് അവ പരമ്പരാഗതമായി അറിയപ്പെടുന്നത്. അല്ലയോ എന്നർത്ഥം വരുന്ന ഒരു അഭിസംബോധനയിൽ തുടങ്ങുന്നതുകൊണ്ടാണത്. അങ്ങനെ ഏഴെണ്ണമുണ്ട്. ഏഴും ഏഷ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മിശിഹായെക്കുറിച്ചുള്ള അപദാനങ്ങൾ തന്നെയാണ്. ഇന്ന് ഏഷ്യ 11:2-3 വരെയും 28-29 ആധാരമാക്കിയ ഓ സപ്പിയൻസിയ എന്ന പ്രപണിതമാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ ജ്ഞാനമേ, സൃഷ്ടിയെ ശക്തിയിലും സ്നേഹത്തിലും നയിക്കുന്നവനെ, അങ്ങേ പാതയിൽ ഞങ്ങളെ പഠിപ്പിച്ച് ഉറപ്പിക്കണമേ. ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണ്. കർത്താവിന്റെ ജനനത്തെ യോഹന്നാൻ ശ്ലീഹ കുറിക്കുന്ന ഭാഗത്ത് ആദിയിൽ തന്നെയുള്ള ദൈവവചനത്തെ, ദൈവിക ജ്ഞാനത്തെ, ലോഗോസിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരും. എന്നിട്ട് പറയും, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വാസമുറപ്പിച്ചു എന്ന്. ഒറ്റ വായനയിൽ പെട്ടെന്ന് വചനം മണ്ണിലേക്ക് ഇടിമിന്നൽ പോലെ തേജോമയമായി ശക്തിയോടെ ആഴ്ന്നിറങ്ങി മനുഷ്യനായതുപോലെ തോന്നും. പക്ഷേ ദൈവമായ വചനം മനുഷ്യനും ദൈവവുമായ ക്രിസ്തുവായി മാംസം ധരിച്ചപ്പോൾ അത് മാനുഷികമായ ഒരു പരമ്പരയുടെ ചാലിലൂടെ തന്നെയാണ് ഇറങ്ങി വന്നത്. ഇന്ന് മത്തായി ഓർമ്മിപ്പിക്കും പോലെ യേശുവിന്റെ വംശാവലി വിവരിച്ചുകൊണ്ട് തന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ. അല്ലെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം ഹൊക്കമ എന്നത് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആധ്യാത്മിക ഗ്രാഹ്യം മാത്രമല്ല, ഇന്ന് ഇവിടെ അനുദിന ജീവിത വഴികളിൽ അനുഷ്ഠിക്കേണ്ട ഭക്തി നിർഭരമായ നീതിനിഷ്ഠമായ ജീവിത രീതി കൂടിയാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നേരെയാക്കാതെ വരാനിരിക്കുന്നവയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രവണത ക്രിസ്തീയതയ്ക്കില്ല തന്നെ. ഇന്ന് 72 സങ്കീർത്തനം എയ് സലോമോൻ എന്ന് ആരംഭിക്കുന്നതാണല്ലോ. സോളമൻ രാജാവ് എഴുതിയതെന്നോ സോളമൻ അറിയാൻ വേണ്ടി എഴുതിയതെന്നോ അർത്ഥമുണ്ടതിന്. ഇന്നലെ നാം ദൈവിക നീതി, സെദെക്ക, ഡിക്കായോസൂനെ എല്ലാം ധ്യാനിച്ചു വരികയായിരുന്നല്ലോ. സങ്കീർത്തനം 72 കാതൽ നീതിനിഷ്ഠ തന്നെയാണ്. എല്ലാം നേരെയാക്കാൻ വേണ്ടി ദൈവം പ്രകടമാക്കുന്ന സമർപ്പണ ബുദ്ധിയും അചഞ്ചലതയുമാണ് ദൈവിക നീതി. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തൻ തന്നെയായ ഒരു രാജാവ് ദൈവിക നീതിയെ മാംസം ധരിക്കുന്ന, പൂവണിയിക്കുന്ന ഒരു ഉത്തമ ജീവിതശൈലി അവലംബിക്കാൻ ബാധ്യസ്ഥനാകുന്നു. ദൈവഹിതം നിറവേറ്റുന്നതിൽ ഔത്സുക്യവും ന്യായബോധവും നീതിനിഷ്ഠയും നമുക്ക് വേണമെന്ന് ചുരുക്കം. കാരണം ഇവയെല്ലാം ദൈവിക ഭാവങ്ങൾ തന്നെയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ അങ്കണങ്ങളിൽ സമാധാനം, ശാലവും പുലരുകയുള്ളൂ. ദേശത്തിന്റെയും ജനത്തിന്റെയും ആത്മീയവും ഭൗതികവുമായ എല്ലാ സുസ്ഥിതികൾക്കും പറയുന്ന ചുരുക്കപ്പേരാണ് ശാലോം എന്നത്. തന്റെ പുത്രനായ സോളമന് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപക്ഷെ തന്റെ വാർദ്ധക്യത്തിൽ മരണക്കിടക്കയിൽ ദാവീദ് പാടുന്നതാകാം ഈ വരികൾ. തൊട്ടു മുൻപേ വരുന്ന സങ്കീർത്തനം 71 നീതിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒന്നാണ്. വാർദ്ധക്യം ഉപയോഗശൂന്യമെന്ന് കരുതുന്നവർ അത്യാവശ്യമായി വായിച്ചിരിക്കേണ്ട ഒന്നാണത്. ദീർഘനാൾ ദൈവം ആയുസ് അനുവദിച്ചാൽ അത് ബലക്ഷയമല്ല, അത്രമേൽ കൃപയും ദൈവസ്നേഹവും സ്വീകരിക്കാനുള്ള അവസരമായി ഈ സങ്കീർത്തനം പറയുന്നു. മാത്രമല്ല, അനന്തമായ ദൈവസ്നേഹത്തെ കുറെ നാൾ അനുധാവനം ചെയ്യാനുള്ള ക്ഷണവും, ദൈവരഹസ്യത്തിന്റെ ആഴവും വീതിയും നീളവും കൂടുതൽ അളക്കാനുള്ള അവസരം തന്നെ. എന്നാൽ സമൃദ്ധിയിലും പ്രൗഢിയിലും യൗവനത്തുടിപ്പിലും മുങ്ങി നിൽക്കുന്ന സോളമൻ അങ്ങനെയല്ല കാര്യങ്ങളെ ഗ്രഹിക്കുന്നതെന്ന് അവന്റെ ജീവചരിത്രം തന്നെ സാക്ഷ്യമാണ്. ഇന്ന് ഫ്രാൻസിസ് പാപ്പായുടെ 84 ജന്മദിനമാണല്ലോ. പാപ്പ കഴിഞ്ഞ ദിവസം നമുക്ക് തന്ന ഒരു സുന്ദര സമ്മാനമാണ് ലെറ്റസ് ഡ്രീം, നമുക്ക് സ്വപ്നം കാണാം എന്നൊരു ഗ്രന്ഥം. ഏഷ്യ 1:18-20 ദൈവിക ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മനഃപരിവർത്തനത്തിന്റെയും മാനസാന്തരത്തിന്റെയും മധുര സന്ദേശം വിളമ്പുന്നൊരു വായനയാണിത്. വരുവിൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം, നാഥൻ പറയുകയാണ്. പാപ്പ അതിനോട് ചേർത്ത് വായിക്കുന്നു, എന്നിട്ട് സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് ധൈര്യപൂർവ്വം മുന്നേറാം. ദൈവിക പദ്ധതിയോട് ചേർന്ന് നടക്കാനുള്ള മനുഷ്യന്റെ വിളിയെ കോ ക്രിയേറ്റേഴ്സ്, സഹസൃഷ്ടാക്കൾ എന്ന് വിളിക്കാൻ പോലും പാപ്പ മടിക്കുന്നില്ല. തന്റെ ജ്ഞാനത്താൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവന്റെ സഹകാരികളായി മനുഷ്യൻ മാറുന്നു. ദൈവിക ജ്ഞാനത്തിൽ വഴി ചേർന്ന് നടന്ന് ക്രിസ്തു തന്നെയായി മാറുമ്പോൾ ജീവിതത്തിലെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ പ്രതിസന്ധികളെയും കോവിഡ് അനുഭവം എന്നൊരു മാതൃകയിൽ വായിച്ചെടുക്കുകയാണ് പാപ്പ. ബൈബിളിലെ ചില കോവിഡ് അനുഭവങ്ങളെയും പാപ്പ വിവരിക്കുന്നുണ്ട്. അതിലൊന്നാണ് സോളമന്റെയും സാംസന്റെയും അവസ്ഥ. കഷ്ടകാലവും ദാരിദ്ര്യവും മൂലമുണ്ടായ പ്രതിസന്ധികളല്ല അവരുടെ കോവിഡ്, ദൈവം നൽകിയ അതുല്യദാനത്തെ കൈമോശം വരുത്തിയതുകൊണ്ട് സംഭവിച്ചതാണ്. സോളമൻ ജ്ഞാനത്തിൽ അവനോളം ആരും അലങ്കരിക്കപ്പെട്ടിട്ടില്ല. എല്ലാം അറിഞ്ഞിട്ടും അവൻ ഏറ്റവും പ്രധാനമായത് തന്നെ ലംഘിച്ചു, സത്യദൈവത്തോടുള്ള ആരാധന. മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായെ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ബലഹീനനായ ഒരുവന് ധാരാളം അഭിനന്ദനം കിട്ടാൻ തുടങ്ങിയാൽ അവൻ സത്യത്തിൽ ആ സുകൃതത്തിൽ മെച്ചപ്പെടുന്നതിനു പകരം ആ സുകൃതി എന്ന പേര് നിലനിർത്താൻ മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത്. സോളമന് ജ്ഞാനി എന്ന പേരിൽ ലഭിച്ച പുകഴ്ച അവൻ യഥാർത്ഥ ജ്ഞാനം കൈമോശം വരാനിടയാക്കി. ദാവീദ് മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞ വാക്കുകൾ സോളമൻ കേൾക്കാതെ പോയി. ഇന്ന് ഉൽപ്പത്തി 49 അധ്യായമാണ്.
മറ്റൊരു മരണക്കിടക്ക, ഒരു മരണാസന്നനായ പിതാവ്, ഒരു പറ്റം മക്കൾ. യാക്കോബ് മക്കളായ ഗോത്രപിതാക്കന്മാരെ അനുഗ്രഹിക്കുന്ന രംഗം ഇന്ന് യൂദായിക്കുള്ള അനുഗ്രഹം നാം ശ്രവിക്കും. സമുന്നതമായ അനുഗ്രഹങ്ങളാണ് അവനിൽ ചുരിയപ്പെടുന്നത്. പിൽക്കാലത്ത് യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മ കൂടിയാണത്. വരങ്ങളും ശാസനങ്ങളും താക്കീതുകളും ശിക്ഷയുമെല്ലാം ഇടകലർന്ന അന്ത്യമൊഴികളാണ് ഈ അധ്യായം. വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ട കാലത്ത് ജനം തങ്ങളുടെ മുൻകാല ചരിത്രത്തിലേക്ക് നോക്കി വായിച്ചെടുക്കുന്ന ദൈവാനുഭവങ്ങൾ കൂടിയാണ് ഈ പാഠഭാഗങ്ങൾ. അനീതി കാണിച്ചവർക്ക് ദേഷ്യം നഷ്ടമാകുന്നു, വിശ്വസ്തരെ ദൈവം അചഞ്ചലരായി ഉറപ്പിക്കുന്നു, ഉയർത്തുന്നു. സങ്കീർത്തനം 72 ചരിത്രപരമായി ദാവീദ് പുത്രനായ സോളമന് വേണ്ടിയാണെങ്കിലും അത് പൂർണ്ണമായ ചരിത്രാതീതമായ അർത്ഥത്തിൽ ദാവീദ് പുത്രനായ മിശിഹ തന്നെയായ ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരിജൻ, വിശുദ്ധ ജെറോം തുടങ്ങിയ സഭാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. ഇന്ന് ക്രിസ്തുവിന്റെ വംശാവലി ആദ്യത്തെ രണ്ട് വായനകളെ പരിപൂർത്തി വരുത്തി സംഗ്രഹിക്കുകയാണ്. ആദ്യ വായനയിൽ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനത്തിന്റെ പരിണത ഫലങ്ങളാണല്ലോ പൂർവ്വപിതാക്കന്മാരുടെ അവകാശങ്ങളിലൂടെയും നിയോഗങ്ങളിലൂടെയും വെളിവായത്. സങ്കീർത്തനത്തിലാകട്ടെ ദൈവം ദാവീദിനോട് ചെയ്ത വാഗ്ദാനത്തിന്റെയും. ദൈവം ഒരിക്കലും വാഗ്ദാനം ഉടമ്പടി ലംഘിക്കില്ല. എന്നാൽ ജനം അങ്ങനെയല്ല. അവർ നീതിയെ ചെതക്ക തിരസ്കരിച്ചതിനാൽ അവരുടെ സമാധാനം ഷാലോമും പടിയിറങ്ങിപ്പോകുന്നു. ചരിത്രപരമായി നോക്കിയാൽ ബാബിലോൺ പ്രവാസം ഈയൊരു അനുഭവമാണ്. ഇതെല്ലാം നമ്മുടെ ആത്മീയ ചരിത്രങ്ങൾ കൂടിയാണ്. 1 കൊരിന്തോസ് 10, നമ്മൾ ഉടമ്പടിയുടെ സന്താനങ്ങളാണ്, അഭിഷിക്തരുമാണ്. എങ്കിലും നീതി കൂടാതെ നാം വ്യാപരിക്കുമ്പോൾ പാപത്തിന്റെ കഠിനബന്ധത്തിലും ആത്മീയ വിപ്രവാസത്തിലും നാം അകപ്പെടുന്നു. എന്നാൽ മനപരിവർത്തനം, മാനസാന്തരം, മെറ്റനോയ നേടിയാൽ നാം രക്ഷ സുനിശ്ചിതമായി കാണും. നമ്മുടെ പ്രയാണങ്ങളുടെ അറ്റത്ത് രക്ഷകനായ ദൈവം, കർത്താവായ ക്രിസ്തു നമുക്കായി കാത്തിരിപ്പുണ്ട്. ഇന്ന് മത്തായി പറയാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. 4 നാഴികക്കല്ലുകൾ തന്റെ വംശാവലി വിവരണത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അബ്രാഹം, ദാവീദ്, ബാബിലോൺ പ്രവാസം, പിന്നെ എല്ലാത്തിനെയും പൂർത്തിയാക്കിക്കൊണ്ട് ക്രിസ്തുവും.